മലപ്പുറം നിയോജക മണ്ഡലത്തിൽ കിഫ്ബിയിലെ 136 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പിന്നാക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മലപ്പുറത്തേറെയും. അതിനാൽ വിദ്യാഭ്യാസ മേഖലയിലാണ് കിഫ്ബിയിൽ തുക കൂടുതലായി ചെലവഴിക്കുന്നത്. നഗരമെന്ന നിലയിൽ കാര്യമായ വികസനം സാധ്യമായിട്ടില്ലാത്ത മലപ്പുറത്ത് കിഫ്ബി വഴി പശ്ചാത്തല മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമായി 136 കോടിയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. നഗരമധ്യത്തിലെ കോട്ടപ്പടി ഫ്ലൈഓവറും വനിതാ കോളേജും ഹോസ്റ്റലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടങ്ങുന്നതാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിട്ടുള്ളത് കോട്ടപ്പടി ഫ്ലൈഓവറിനാണ്. 89.92 കോടിയാണ് ഈ പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പദ്ധതി നിർദ്ദേശിക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ 2017-18 മലപ്പുറം മണ്ഡലത്തിൽ നിർദ്ദേശിച്ചത് മലപ്പുറം ടൗൺ ഫ്ലൈഓവർ നിർമ്മാണമായിരുന്നു. മലപ്പുറം ടൗൺ സ്ഥിരമായി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ്. മലപ്പുറത്തെ ജനങ്ങളും മലപ്പുറത്തുകൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും ഈ ഗതാഗത കുരുക്കിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മലപ്പുറത്ത് ഒരു ഫ്ലൈഓവർ നിർമ്മിക്കണം എന്നത് നാട്ടിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് 2017-18 മലപ്പുറം ഫ്ലൈഓവർ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത്. മലപ്പുറം പോലീസ് സ്റ്റേഷൻ മുതൽ കിഴക്കേത്തല ജംഗ്ഷൻ വരെയും കോട്ടപ്പടി ജംഗ്ഷൻ മുതൽ തിരൂർ റോഡിലേക്ക് ബൈപ്പാസ് വന്നു ചേരുന്ന അതുവരെയുമാണ് ഇപ്പോൾ ഈ ഫ്ലൈഓവർ വിഭാവനം ചെയ്തിട്ടുള്ളത്. സർക്കാർ മേഖലയിലെ ഏക വനിതാ കോളേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന് 10 കോടിയും വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് 5.4 കോടിയും ലഭിച്ചിട്ടുണ്ട്. 5 കോടി ചെലവിൽ മലപ്പുറം ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ജനം മലപ്പുറം.